ഈസി പോയിൻ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പർ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യോളജി. അതിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോഷ്യോളജി ഓഫ് നോളജ്. ഇപ്പോൾ സോഷ്യോളജി ഓഫ് നോളജ് എന്ന പദം 1924 മാക്സ്വെല്ലറാണ് ഉപയോഗിച്ചത്. 1925 കാൾ മാൻഹീം അത് എടുത്ത് ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം സോഷ്യോളജി ഓഫ് നോളജ് എന്ന് പറയുന്ന സിദ്ധാന്തം അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഇനി കാൾ മാൻഹീമിൻ്റെ സോഷ്യോളജി ഓഫ് നോളജാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് മാക്സ്വെല്ലറാണ് സോഷ്യോളജി ഓഫ് നോളജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയണം. അതിനുശേഷം 25 അത് കുറച്ചുകൂടി ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയത്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായ ഒരു സോഷ്യോളജിസ്റ്റായിരുന്നു മാൻഹീം, കാൾ മാൻഹീം. അദ്ദേഹത്തെ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം ഐഡിയോളജി ആൻഡ് യൂട്ടോപ്പിയ എന്ന പുസ്തകമാണ് 1929 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതിലാണ് അദ്ദേഹം ഭാഗിക പ്രത്യേക പ്രത്യയശാസ്ത്രം, അതായത് പാർഷ്യൽ ഓർ പർട്ടിക്കുലർ ഐഡിയോളജി ആൻഡ് ടോട്ടൽ ഐഡിയോളജി, സമ്പൂർണ്ണ പ്രത്യയശാസ്ത്രം എന്ന് തമ്മിലുള്ള ടേം, അവ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ വിശദീകരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേക പുസ്തകങ്ങൾ, ഇപ്പോൾ ആദ്യം പ്രത്യയശാസ്ത്രവും യൂട്ടോപ്പിയയും എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഐഡിയോളജി ആൻഡ് യൂട്ടോപ്പിയ, ഐഡിയോളജി എന്ന് പറയുന്നതാണ് മലയാളത്തിലെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പുസ്തകമാണ് എസ്സേയ്സ് ഓഫ് നോളജ് ഓഫ് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ അറിവിൻ്റെ സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഉപന്യാസങ്ങൾ. പിന്നെ മറ്റൊന്ന് പുനർനിർമ്മാണ കാലഘട്ടത്തിൽ മനുഷ്യനും സമൂഹവും, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങൾ. ഇനി അറിവിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്നതാണ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക്. എന്താണ് സോഷ്യോളജി ഓഫ് നോളജ്? സോഷ്യോളജി ഓഫ് നോളജിൽ പറയുന്നത് അറിവ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നോളജ് ഉണ്ടാകുന്നത്. ഒന്ന് പൊതുവായി തെളിയിക്കപ്പെട്ട സത്യം, അതായത് പൊതു നിയമങ്ങൾ. രണ്ട് വിശ്വാസം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ, ഇപ്പോൾ സത്യവും വിശ്വാസവും കൂടി ചേർന്നിരിക്കുകയാണ്, അതിൽ നിന്നാണ് അറിവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, സമത്വം ലഭിക്കണം, അത് തങ്ങളുടേതായ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഈക്വാളിറ്റി, ഫ്രോട്ടേണിറ്റി, ലിബേർട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നോളജ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താണ് വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും നിലവിലുണ്ടെന്നോ ശരിയാണെന്നോ ഉള്ള സ്വീകാര്യത, പ്രത്യേകിച്ച് തെളിവില്ലാത്ത ഒന്നാണ് വിശ്വാസം. അത് നമ്മുടെ മനസ്സിലാണുള്ളത്. അപ്പോൾ സത്യവും വിശ്വാസങ്ങളും നമ്മുടെ അറിവിനെ വളർത്തുന്നു. വിശ്വാസവും സത്യവും കൂടി കൂടിച്ചേരുമ്പോഴാണ് അത് നോളജായിട്ട് വരുന്നത്. ഇനി മാൻഹീമിൻ്റെ വീക്ഷണത്തിൽ ചിന്ത, നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്, അപ്പോൾ വിശ്വാസങ്ങളുണ്ട്, അതിലെ വൈവിധ്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വിശ്വാസമല്ല, എൻ്റെ ചിന്താധാരയല്ല മറ്റൊരാളുടേത്, ഐഡിയോളജി അല്ല മറ്റൊരാളുടേത്, അഥവാ തമ്മിൽ വ്യത്യാസമുണ്ടാകുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് ആശയശാസ്ത്രങ്ങൾ തമ്മിൽ വ്യത്യാസം വരുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നത് എന്നാണ് മാൻഹീം അഭിപ്രായപ്പെടുന്നത്. ഇനി അറിവിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്, അവരുടേതായ പ്ലേസിലുള്ള ചില കൾച്ചറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത രീതികൾ, നമ്മുടെ പശ്ചാത്തലങ്ങളുണ്ട്, സാമൂഹ്യ സന്ദർഭങ്ങളുണ്ട്, അതനുസരിച്ചാണ് നമുക്കുണ്ടാകുന്ന ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ റിലേഷനിസം എന്നാണ് പറയുന്നത്. റിലേഷനിസം എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ടു സ്പേസ്. ഇപ്പം ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ പ്ലേസ് ഏതാണ്, ഞാൻ ഏത് കൾച്ചറിൽ പെട്ടതാണ്, എൻ്റെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് എനിക്കത് പഠിപ്പിച്ചിരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ മനസ്സിലെ പല ആശയങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ റിലേഷനിസം അല്ലെങ്കിൽ റിലേറ്റീവിസം എന്ന വാക്ക് ഉപയോഗിക്കാം. ആപേക്ഷികത എന്നുള്ള വാക്ക്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചുറ്റുമുള്ളവരാണ് എനിക്ക് നൽകുന്ന അറിവ്,
അവരുടെ അപശ്ചാത്തലം ഒക്കെയാണ് എന്നെ സ്വാധീനിക്കുന്നത്. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിലും ഉട്ടോപ്പിയയിലും ഈ ആശയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ അറിവിൻ്റെ സാമൂഹ്യശാസ്ത്ര ആശയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിട്ടയായ പഠനം, അതായത് ഭൗതിക പ്രതിഭാസങ്ങളെക്കുറിച്ച്, അത് നമ്മുടെ മെറ്റീരിയൽ തിങ്സിനെ കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ്. ഇനി ക്ലാസിക്കൽ സോഷ്യോളജിയിലെ ഒരു പ്രധാന വ്യക്തിയാണ് അദ്ദേഹം, ഫൗണ്ടേഴ്സിലൊരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ സോഷ്യോളജി ഓഫ് നോളജിൻ്റെ സ്ഥാപകരിലാണ് ഒരാളുമാണ് അദ്ദേഹം. ഇനി ഐഡിയോളജി ആൻഡ് ഉട്ടോപ്പിയ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിനെ വളരെ പ്രസിദ്ധനാക്കിയതെന്ന് പറയാം. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പെർട്ടിക്കുലർ ഐഡിയോളജി. പെർട്ടിക്കുലർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം ബാധിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ പ്ലേസിൽ മാത്രം. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ചില ജാതി വ്യവസ്ഥയൊക്കെ നമ്മളുടേതായ ഒരു പെർട്ടിക്കുലർ ആശയമാണ്. അതുപോലെ പൊതുവായ ഐഡിയോളജി ഉണ്ട്, ഈ ലോകം മുഴുവൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി, അത് ടോട്ടൽ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം വേർതിരിച്ച് കാണിക്കുന്നത്, പെർട്ടിക്കുലർ ഐഡിയോളജിയും ടോട്ടൽ ഐഡിയോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഭാഗികമായത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രമായ ലോകവീക്ഷണം, അതായത് ഒരു വേൾഡ് വ്യൂ ആണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സാമൂഹ്യ ക്രമങ്ങൾ അത് ക്രമീകരിച്ച് കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഭാവിയിലേക്ക് നോക്കി അത് ഭാവിയിൽ സമൂഹത്തെ മാറ്റം ഉണ്ടാക്കാൻ കാരണം. അത് ഫ്രഞ്ച് റവല്യൂഷൻ അതിനെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നിലവിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് സിസ്റ്റം അത് ചൂഷണപരമാണെന്ന് മനസ്സിലാക്കി അത് രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യ ഭരണത്തിലേക്കുള്ളൊരു മാറ്റമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ അതൊക്കെ സമൂഹത്തെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ സങ്കല്പിക്കുന്നു ഇങ്ങനെയുള്ളൊരു ഭാവി. ഇപ്പോൾ സോഷ്യലിസം ആണ് കാൾമാക്സ് ആഗ്രഹിക്കുന്ന ഒരു ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് നമ്മൾ ഒരു സുന്ദരമായ സ്വപ്നം, ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം. അപ്പോൾ അത് കാൾമാക്സ് സോഷ്യലിസത്തെക്കുറിച്ചൊരു ഉട്ടോപ്പിയ സങ്കല്പിക്കുന്നു. അപ്പോൾ ഉട്ടോപ്പിയ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ആഗ്രഹങ്ങളാണ്, നമ്മൾ അങ്ങനെ ആക്കണം നമ്മുടെ സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ഉട്ടോപ്പിയ ഒക്കെ വരുന്നത് ഈ ഐഡിയോളജിയിലൂടെയാണ്, പ്രത്യയശാസ്ത്രത്തിലൂടെയാണ്. അപ്പോൾ പെർട്ടിക്കുലർ ഐഡിയോളജിയുണ്ട്, ടോട്ടൽ ഐഡിയോളജിയുണ്ട്. ഇനിയിപ്പോൾ ബൂർഷാസിയുടെ ഐഡിയോളജി വ്യത്യസ്തമാണ്, അത് അവർക്ക് മാത്രം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഐഡിയോളജിയാണ്. അതുപോലെ തൊഴിലാളി വർഗത്തിൻ്റെ ഐഡിയോളജിയും വ്യത്യസ്തമാണ്, അത് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഒരു ആഗ്രഹങ്ങൾ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അവർക്ക് ചൂഷണമില്ലാത്ത ഒരു സൊസൈറ്റി ഉണ്ടാകണമെന്നുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ച് കാൾമെയിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ഇമാനുവൽ കൻ്റ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്, അദ്ദേഹമാണ് ജ്ഞാനശാസ്ത്രം, എപ്പിസ്റ്റോളമജി എന്ന് പറയുന്ന സംഭവം അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, ജ്ഞാനശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാൻഹീമിൻ്റെ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം. ഇനി തൊഴിലാളി വർഗം ബൂർഷാസിയും വ്യത്യസ്ത വിശ്വാസ സമ്പ്രദായങ്ങൾ വികസിപ്പിക്കുന്നു എന്ന് കാൾമാക്സ് അഭിപ്രായപ്പെടുന്നു. അത് തീർച്ചയായിട്ടും സാമൂഹ്യശാസ്ത്രം, വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം അനുകൂലിക്കുന്നുണ്ട് നമ്മുടെ കാൾമാൻഹീമിൻ്റെ. എന്നാൽ കാൾമാക്സിൻ്റെ ഒരു വലിയൊരു വിമർശകനായിരുന്നു കാൾ മാൻഹീം. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ചിന്തകൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ചിന്ത ഉണ്ടാകണം എന്നില്ല. ഇപ്പോൾ ബൂർഷാസികൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല, കാരണം അതിൽ വ്യത്യസ്ത ചിന്തകളുള്ളവരുണ്ടാവും. മാൻഹീമിൻ്റെ വീക്ഷണത്തിൽ സമൂഹത്തിലെ പ്രധാന വിഭാഗങ്ങൾക്കിടയിലുള്ള ചിന്തയിലും ഒക്കെ വിശ്വാസങ്ങളിലും ഒക്കെ വൈവിധ്യമുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോഴാണ് കൂടുതൽ സംഘർഷം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. കാൾമാക്സിൻ്റെ സിദ്ധാന്തം ചരിത്രപരമായ ഭൗതികവാദമാണ്, മെറ്റീരിയലിസമാണ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ്. കാരണം അദ്ദേഹം, കാൾമാക്സ് മുഴുവൻ മാറ്ററിലാണ്, വസ്തുക്കളിലാണ്, പദാർത്ഥങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മാൻഹീം അങ്ങനെയല്ല, ചരിത്രപരമായ ആപേക്ഷികവാദം, റിലേറ്റിവിസം, ഹിസ്റ്റോറിക്കൽ റിലേറ്റിവിസത്തിനാണ് അദ്ദേഹം
പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം പറയുന്നത് വിശ്വാസ സമ്പ്രദായം, അതാണ് പ്രാധാന്യം. ഇനി അതൊക്കെ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വിശ്വാസം, സംസ്കാരം, പാരമ്പര്യം, സമയം, സ്ഥലം, ക്ലാസ്, നമ്മുടെ ഓരോ ജനറേഷൻ അല്ലെങ്കിൽ ഓരോ പ്രദേശം, ഓരോ ഭൂമിശാസ്ത്രം, അതനുസരിച്ചിട്ടാണ് ചിന്താ സമ്പ്രദായങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ ഇപ്പോൾ നമ്മളുടെ ചിന്തകൾ വരുന്നത് നമ്മളുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സ്ഥലവും അല്ലെങ്കിൽ നമ്മളുടെ ആ ജനറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രദേശത്ത് ഉള്ള ആളുകളുടെയൊക്കെ ഏകദേശം അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം റിലേഷനിസം അല്ലെങ്കിൽ റിലേറ്റിവിസം, ആപേക്ഷികത എന്ന് പറഞ്ഞത്. ഇനി പ്രത്യയശാസ്ത്രങ്ങളെ തന്നെ കാൾ മാൻഹെയിം രണ്ടായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പെർട്ടിക്കുലർ ഐഡിയോളജി, അതുപോലെ തന്നെ ടോട്ടൽ ഐഡിയോളജി. പെർട്ടിക്കുലർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ പ്രത്യേക വീക്ഷണകോണിൽ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ പ്രാദേശിക രീതിയിൽ നമ്മൾ രൂപപ്പെടുന്നതാണത്. അപ്പോൾ അത് വളരെ ലിമിറ്റഡാണ്. അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടു, മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഈ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എല്ലാ ഗ്രൂപ്പിൻ്റെ കാഴ്ചപ്പാടാണ് ലോകവീക്ഷണമാണ് എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിലുള്ള പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി മറ്റൊരു അഭിപ്രായം കാൾ മാൻഹെയിമിനുള്ളത്, അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ വർഗബോധത്തെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ്. ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഒരു വർക്കിംഗ് ക്ലാസ് അവർ എക്സ്പ്ലോയിറ്റേഷനെതിരെ പോരാടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബൂർഷ്വാസി എന്ന് പറഞ്ഞ മുതലാളി വർഗത്തിന് അവരുടെ ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നാണ് നമ്മുടെ കാൾ മാർക്സിൻ്റെ അഭിപ്രായം. പക്ഷേ കാൾ മാൻഹെയിം അത് റിജക്റ്റ് ചെയ്യുന്നു. ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരു ക്ലാസ്സിലെ അംഗങ്ങൾക്ക് ഒരേ വിശ്വാസമായിരിക്കില്ല, വ്യത്യസ്ത വിശ്വാസ സമ്പ്രദായമുണ്ട്. കാരണം എന്താണ്, അവരൊരു പെർട്ടിക്കുലർ ഐഡിയോളജിയുടെ ഭാഗമാണ്, അവരൊരു പ്രത്യേക വിഭാഗമാണ് എങ്കിൽ പോലും അവർക്ക് പലപ്പോഴും ആ ഒരു വ്യവസ്ഥ ചൂഷണപരമാണെന്ന് തോന്നണമെന്നില്ല, അവരതിനെതിരെ പോരാടാൻ ഒരുമിച്ച് വരണം എന്നുമില്ല. ഇപ്പം നമുക്കറിയാം ഒരു സമരം നടത്തുമ്പോൾ എല്ലാവരും വരണമെന്നില്ല, കുറേ ആളുകൾ അവിടെ മാറി നിൽക്കും ഒരു ഗ്രൂപ്പിലെ പെട്ടവരാണെങ്കിലും. അത്തരം ഗ്രൂപ്പുകളുടെ വർഗ താല്പര്യങ്ങൾക്കപ്പുറം അവർക്ക് അവരുടേതായ പെർട്ടിക്കുലർ ഐഡിയോളജി ഉണ്ട്. അവർക്ക് സമരം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവില്ല, മുതലാളിമാർക്കെതിരെ പോരാടണമെന്നോ വഴക്കടിക്കണമെന്നോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ പെർട്ടിക്കുലർ ഐഡിയോളജി ഉണ്ട്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ഓരോ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ബന്ധത്തിൻ്റെ വിവരമാണ് നൽകുന്നത്. അതായത് നമ്മൾ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു, അതിൽ നിന്നാണ് നമുക്ക് ഐഡിയോളജി വരുന്നത്, അതനുസരിച്ചാണ് നമുക്ക് നോളജ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും വിശ്വാസം പ്ലസ് അതുപോലെ തന്നെ സത്യം, ട്രൂത്ത്, അതിൽ നിന്നാണ് ഐഡിയോളജി, നമ്മളുടെ ഐഡിയോളജി എന്നല്ല നോളജ്, സോഷ്യോളജി ഓഫ് നോളജ് ഉണ്ടാകുന്നത്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യ വശങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. ശാസ്ത്രീയമായ അറിവുണ്ട്, പൊതുവിജ്ഞാനം, അതുപോലെ അപ്ലൈഡ് നോളജ്, പ്രായോഗിക ജ്ഞാനം, എല്ലാ തരം അറിവുകളെക്കുറിച്ചും ഉള്ള ഗവേഷണമാണ് സോഷ്യോളജി ഓഫ് നോളജിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സോഷ്യോളജി ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് സോഷ്യോളജി ഓഫ് നോളജ് ഉണ്ടാകുന്നത്, നോളജ് ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നും അതുപോലെ തന്നെ സത്യത്തിൽ നിന്നുമാണ്. എന്നാൽ എല്ലാവരുടെയും വിശ്വാസം, ആശയം ഒരേപോലെയല്ല. പെർട്ടിക്കുലർ ഐഡിയോളജി, ടോട്ടൽ ഐഡിയോളജി, ഓരോരുത്തർക്കും മാത്രം രൂപപ്പെടുന്ന ആശയങ്ങളുണ്ട്. പിന്നെ ടോട്ടലായിട്ട് സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ള ആശയങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാകണം എന്നില്ല, കുറേ ആളുകൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പോയിൻ്റ്സ് ആയിട്ട് നിങ്ങൾ പറയാം.